عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. എപ്പോഴും പ്ലീസ്, എപ്പോഴും താങ്ക് യു. ഇത് പറഞ്ഞില്ല, കുട്ടിയൊക്കെ ഭയങ്കര അത്ഭുതം. എൻ്റെ മോളിൻ്റെ ഇവിടെ അവിടെ വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്, എന്തെങ്കിലും വിഷയം പറഞ്ഞ് അപ്പോൾ ഒരു പഠിക്കാം. നമ്മളൊരു താങ്ക് യു. ആ, എന്നെ അബീനെ വിളിക്കാം. അബി, താങ്ക് യു വരാൻ മറന്നല്ലോ. ആ, താങ്ക് യു മോളെ, നന്ദി. കുട്ടികളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഏത് നന്മ ഉപകാരം ചെയ്താലും നന്ദി പറയുക, ഏതിനും നന്ദി, വളരെ പൊളൈറ്റ്നെസ്, അങ്ങേറ്റം വിനയത്തോടുകൂടെ സംസാരിക്കുക. പ്ലീസ്, ദയവായിട്ട് നമ്മൾ എക്സ്ക്യൂസ് മീ, എന്താ എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നാ. ആ പറച്ചിരി ഇക്കണക്കിന് ദേഷ്യത്ത് പറഞ്ഞ എന്താ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ എക്സ്ക്യൂസ് മീ അതാ ഉപയോഗിക്കുക. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം കേട്ടോ, അങ്ങ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, ഞാൻ ഇതിലൊന്ന് പോട്ടെ. നിങ്ങൾ കയ്യും കാലങ്ങൾ ഒരുമിച്ചിരിക്കുക, ഒന്നൊരു ഇട തരുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എക്സ്ക്യൂസ്, ആ പ്രയാസം എനിക്ക് കൂടി നിങ്ങൾ സഹിക്കണം കേട്ടോ. എക്സ്ക്യൂസ് മീ, അതാ നമ്മളീ പറഞ്ഞത്. നമ്മൾ വല്ല ദേഷ്യപ്പെടാൻ പറ്റിയ വാക്കാണത്. ശുക്ര ചെയ്യണം. മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീറ, കുറഞ്ഞതിന് നന്ദി ചെയ്യാത്ത ആള് കുറേ, കുറഞ്ഞ വിഷയത്തിന് നന്ദി അത് ചെയ്യാത്ത ആള് കുറേ കാര്യത്തിനും നന്ദി ചെയ്യുന്നില്ല. അടുത്ത ഹദീസ്, മല്ലം യശ്കുരിന്നാസലം യശ്കുരില്ലാ, ജനങ്ങളോട് നന്ദി എന്ന് പറയാത്ത ഒരാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മുടെ നബിയെ പഠിപ്പിക്കുന്നത്? മല്ലം യശ്കുരിന്നാസ, അത് സ്വന്തം വാപ്പയോടാകാം, കൂടെയുള്ള പാർട്ട്ണറാവാം, തന്നെ സഹായിച്ച സുഹൃത്താകാം, തന്റെ റൂംമേറ്റ് ആയിരിക്കാം, ആരോ ചെറുതോ വലുതോ ആയ സഹായം ചെയ്യുമ്പോൾ അതിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ അല്ലാഹുവിന് നന്ദി ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ നിയമത്ത് മനുഷ്യരിലൂടെ വരിക. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ ആരും കയ്യും കെട്ടിയിരിക്കരുത്. വഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ. അന്നസ്സമാ അലാ തുംതിറു ദഹബം വലാ ഫില്ല, ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും ഇറങ്ങി വരില്ല, നിങ്ങൾക്കറിയില്ലേ? ഇത് മനുഷ്യരിലൂടെ അള്ളാഹു നടത്തി തരിക. നമ്മ അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്ന ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പടച്ചവനാ സഹായം തരുന്ന ആൾ, അള്ളാഹു അതിന് ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. മനുഷ്യരിലൂടെ, സുഹൃത്തിലൂടെ, വാപ്പയിലൂടെ, ഉമ്മയിലൂടെ, ഉസ്താദിലൂടെ, ഗുരുനാഥനിലൂടെ, തൻ്റെ ലേബറിലൂടെ, തൻ്റെ എംപ്ലോയിലൂടെ, തൻ്റെ എംപ്ലോയറിലൂടെ, ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വരാം. ആകാശം നാണ്ട് ഇറങ്ങലല്ല. മല്ലം യശ്കുരിന്നാസ, ജനങ്ങളോട് നന്ദി ശുക്ർ എന്ന് പറയാത്ത ഒരാൾ, ഒരാൾ ഒരിക്കലും അല്ലാഹുവിന് നന്ദി ചെയ്യുന്നില്ല. വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റൻ, അല്ലാഹുവിന്റെ നിഅമത്തിനെ സംബന്ധിച്ച് പറയൽ നന്ദിയാണ്. അല്ലാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് പറയാം, അത് നന്ദിയാണ്, നന്ദി ചെയ്യലാണത്. അൽഹംദുലില്ലാ, അല്ലാഹുനിക്ക് തന്നിട്ടുണ്ട് ഒരു വാഹനം അടിച്ചു, അൽഹംദുലില്ലാ, അല്ലാഹു ചെയ്ത നിഅമത്താ. അൽഹംദുലില്ലാ, ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി ഇല്ലാത്ത ആൾക്കാരോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുക്ക് ഖൈറായ ജോലി അല്ലാഹു നൽകട്ടെ. തഹദ്ദുസു ബിന്നിഅമത്തി ശുക്റൻ, നിഅമത്തിനെ കുറിച്ച് പറയൽ നന്ദിയാണ്. വതർക്കുഹാ കുഫ്റുൻ, അത് പറയാതിരിക്കൽ കുഫറാണ്, നന്ദി കേടാണ്. വൽ ജമാഅത്തു റഹ്മത്തുൻ, ഒരുമിച്ച് സംഘമായി നിൽക്കുന്നത് റഹ്മത്താണ്, കാരുണ്യമാണ്. വൽ ഫുർഖത്തു അദാബ്, സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്നത് ശിക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി ചെയ്യണം അള്ളാഹുവിന് നന്ദി. വേറെ രീതി, പല രീതികളിലും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ പറ്റും, പല രീതികൾ. അത് മനുഷ്യന്മാർക്ക് നമ്മൾ ചെയ്യുന്ന നന്ദി ഭയങ്കരമാണ്.
ഏതെങ്കിലും ഒരാൾ ഒരു നന്ദി ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തന്നാൽ അത് ചെയ്തു തന്ന ആളോട് നിങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് പകരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ ഏറ്റവും വലിയ സ്തുതിയാണ് അവൻ ചുതിച്ചത്. അവൻ ചെയ്ത നന്ദി അതിനപ്പുറമിന് ചെയ്യാനില്ല. ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു മുഖസ്തുതി പറയേണ്ട ആവശ്യമില്ല. അത് വലിയ ശുക്രാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പൊതുപ്രവർത്തകരൊക്കെ മനസ്സിലാക്കണം. ആൾക്കാരെ എത്തിയിട്ട് ഈ പ്രശംസിക്കുന്നതൊക്കെ അതൊക്കെ മനുഷ്യന്മാർ കിബിറുണ്ടാക്കും. ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾ ചെയ്തതിന് അള്ളാഹു കൂലി തരട്ടെ. ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനത്തെ ആളാണ് മൂപ്പരില്ലെങ്കിൽ നമ്മൊക്കെ വഴിയാധാരായി പോയേനെ, അങ്ങനെയൊന്നും പറയരുത് ആരെ പറ്റിയും. അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഒരുപാട് പറയാം. നിങ്ങൾ ചെയ്തതിന് പകരം തരാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. അള്ളാഹു ഏറ്റവും ഖൈറ് നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നന്ദിയാണ്. നമ്മൾ ആ വാക്ക് പഠിച്ചു വെക്കുക. അറബി ലോകത്തൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് അറിയാൻ പറ്റും, ജസാക്കല്ലാഹു ഖൈറ. അതറിയാത്തവർ ആരുണ്ടാവില്ല. ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. ഇത് ഏതിനും പറയണം. ആരും മൻ സുനിയയിലേഹി മഅറൂഫുൻ, ഏതൊരു നന്മയും ഏതൊരു ഉപകാരവും നിങ്ങൾ ചെയ്തു തന്നാലും നിങ്ങൾ അതിന് പകരം ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണം. ചിലർ പറയും ഞാൻ അല്ലാഹുക്ക് ശുക്രിയില്ല, നിനക്ക് ശുക്രിയില്ല. അല്ലല്ല, അല്ലാഹുവിന്റെ ശുക്ര് നിനക്ക് ചെയ്തെന്ന ആളോടുള്ള ശുക്രാണ്. ആ ശുക്ര് അത് ചെയ്യുമ്പോൾ അല്ലാഹു നന്ദി ചെയ്യുന്നതാവുള്ളൂ. ആർക്കും നന്ദി ചെയ്യണം. നമ്മളവിടെ ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് എടുത്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും, നന്ദിയോടുകൂടെ ഓർക്കണം. നന്ദിയോടുകൂടെ ഓർക്കണം. കൊണ്ടുവന്ന ജ്യേഷ്ഠാംജന്മാരുണ്ടാവും, പിന്നെ അഞ്ചന് വലിയ ജോലിട്ട് ജ്യേഷ്ഠനൊക്കെ എത്രയോ പിറകിലാക്കി വലിയ കോടീശ്വരനായിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുവന്ന ആ ഉപകാരം മറക്കരുത്, മറക്കാൻ പാടില്ല. കഴിഞ്ഞ കാലം മറക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഹദീസാ. മല്ലം യഷ്കുരിൻ നാസ്, കുത്തുവാക്ക് പറയല്ലേ, വേദനിപ്പിക്കുന്നത് പറയല്ലേ. അള്ളാഹുവാണ് റിസ്ക് കണക്കാക്കുന്നത്. ഉപകാരം അന്നൊരിക്കൽ ഒരു ബെഡ് സ്പേസ് തന്ന ആൾ, വലിയ വിസിറ്റൊക്കെ വരുമ്പോൾ എന്തായിരിക്കും വേജാറ്, ഫ്ലൈറ്റിലൊക്കെ ഉറങ്ങൂല, ഫ്ലൈറ്റിൽ ഒന്നാമത്തെ വേജാറ്, അപ്പം ഞാൻ എത്തിച്ചേർന്ന എവിടെയപ്പം ഞാൻ കടന്നുറങ്ങാം, എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ, ആരായിരിക്കും ഇപ്പം റൂമിലെ കൂട്ടുകാർ, ജോലി കിട്ടുമോ കിട്ടൂല, എവിടെയായിരിക്കും ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ പടച്ചോണം. ഇതൊക്കെ ആലോചിച്ചിട്ട് എരിപുരി കൊണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് ഓർമ്മ ഉണ്ടാവില്ല, കോഴിക്കോട് നിന്ന് കയറി പോന്നിട്ടേ, അല്ലെ തിരുവനന്തപുരം കൊച്ചിന്നോ, അല്ലേ മംഗലാപുരത്തുനോ, ഇനി വേറെ എയർപോർട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഇനി കണ്ണൂർ വരാൻ നിൽക്കുകയാണ് അല്ലേ. ആ അൽഹംദുലില്ല, കണ്ണൂർക്കാരൊക്കെയാണ് വന്നാൽ നിങ്ങൾ കാണിച്ചാൽ കോഴിക്കോട്ടേ ഇങ്ങനെ പറഞ്ഞിരിക്കുക. അൽഹംദുലില്ല, വലിയ ഞാമത്താണ്. ആയിക്കോട്ടെ, എന്തു ചെയ്യുക, അതൊക്കെ ഊർക്ക. പഴയ കാലം, റബ്ബെ ഞാൻ ആ വന്നപ്പോൾ എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്ന ആൾ എനിക്കൊരു ഉപകാരം ചെയ്തെന്ന ആൾ, അയാളാണ് എന്നെ ഡ്രോപ്പ് ചെയ്ത്, അയാളാണല്ലോ എന്നെ എത്തിച്ചു കൊടുത്തത്, അയാളുടെ കെയറഫിലാണ് ആ ജോലി കിട്ടിയത്, ഇതൊക്കെ ഭയങ്കര ശുക്രാണ്. അത് ചെയ്തെന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന. നമുക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന. ഇന്നം തസ്തതി അൻ തറുദ്ദ ഖിദ്മത ഇൻസാൻ, ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യാൻ പറ്റുന്നില്ല. ഫദുല്ലാഹല, അല്ലാഹുക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. എപ്പോഴും ദുആയിൽ ഓർക്ക, പഠിച്ചവൻ എനിക്ക് ആർക്ക് ഉപകാരം ചെയ്തു അവർക്കൊക്കെ നീ ഉപകാരം ചെയ്തു. എത്ര ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാരല്ല, നല്ല മനുഷ്യന്മാരെ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹം, പക്ഷെ പറ്റിക്കണ കുറച്ച് ആൾക്കാരെ അടിയിലുണ്ട്. അതുകൊണ്ടാണ് പറയാൻ മടി. സ്വന്തം ഉപകാരം ചെയ്തിട്ട്, ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടൊക്കെ വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയും വലിയ ഉപകാരം, രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതൊക്കെ വഞ്ചിച്ച് ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യാം. ഭയങ്കര അള്ളാഹു പൊറുക്കൂല ഉമ്മിനെ, അള്ളാഹു പൊറുക്കൂല, അള്ളാഹു പൊറുക്കൂല. ഉപദ്രവം ചെയ്ത, ഉപകാരം ചെയ്താൽക്ക് ഉപദ്രവം ചെയ്യുക. അതെങ്ങനെ, മൻ സുനിയ ഇലൈഹി മഅറൂഫുൻ ഫഖാൽ, തനിക്ക് ഉപകാരം ചെയ്ത ആൾക്ക് വേണ്ടി അള്ളാഹുവേ നീ ഖൈർ പകരം കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ, ഫഖദ് അബ്ലഗ ഫിത്തനാ, ഏറ്റവും വലിയ ഉപകാരം, ഏറ്റവും വലിയ പ്രശംസയാണത്. നിങ്ങൾ അങ്ങനെ നന്ദി ചെയ്യണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, അള്ളാഹു ചെയ്ത നിഅമത്ത് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമാണ്, അതൊരു ശുക്രാണ്. ഒരു മുതലാളിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായി ഇരുന്നപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, അല്ല നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ഉണ്ട് നബിയെ. എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ അസ്വാജ്, അസ്വാജ് എല്ലാ തരത്തിലുമുള്ളത് എന്ന് പറഞ്ഞാൽ ആടും പശുക്കളും ഒട്ടകങ്ങളും, ആടും പശു ഉണ്ടോന്നറിയില്ല, ആടുണ്ടാവും, ഒട്ടകങ്ങളും സ്വർണവും വെള്ളിയും കച്ചവടം ഒക്കെ ഉണ്ട് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, എന്നാലേ ആ നിഅമത്ത് നിങ്ങളുടെ ദേഹത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻ്റായി ഉപ്പായിട് എന്നാണ് പറഞ്ഞതിന് അർത്ഥം.
ആൾ ദരിദ്രനെ പോലെ നടന്നു, നല്ല പൈസയുള്ള ആളാണ് എന്നാൽ പിന്നെ ദരിദ്രനാളെ പോലെ നടക്കരുത്. പഠിക്കാത്ത നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ആലിമല്ലാത്ത ഒരാൾ ആലിമിൻ്റെ വേഷം കെട്ടി നടക്കരുത്. ആൾക്കാർ പഠിച്ചോ ഇത് വലിയ അല്ലാമയാണെന്ന് വിചാരിച്ച് എന്നിട്ട് എൽമോടിച്ചേക്കും അയാൾ പഴപ്പിച്ചേക്കും. ആലിമായാൾ ആലിമിൻ്റെ കോലം കെട്ടി ആലിമിൻ്റെ കോലമല്ലാതെയും നടക്കരുത്. ആലിമായാൾ ആലിമിൻ്റെ കോലത്ത് നടക്കുക, ആലിമല്ലാത്ത ആൾ ആ രീതിയിൽ. അള്ളാഹു നിഅമത്ത് ചെയ്ത ആൾ ആ നിഅമത്ത് കാണപ്പെടുന്ന രീതി. നിഅമത്തില്ലേ, അത്രയല്ലേ പറ്റുള്ളൂ, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിഅമത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്.